Hi dears, welcome to our maths class. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് എന്താണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കി. എക്സാം കഴിഞ്ഞു. എക്സാമിലെ പെർഫോമൻസ് എല്ലാവരുടെയും ഒരു ആവറേജ് പെർഫോമൻസ് ആണ്. ഓക്കെ, നിങ്ങൾ എന്താണ് ഡൗട്ട്സ് ചോദിക്കാൻ പറഞ്ഞാൽ എന്താണ് മിസ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നേ ഇല്ല. പിന്നെ എങ്ങനെയാണ് അപ്പോൾ മിസ് ഇന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ഈക്വൽ ട്രയാങ്കിൾസിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ള ഒരു റിവിഷൻ പോലെ നമുക്കിന്നൊന്ന് പറഞ്ഞുതരാം. ഇതിൽ പഠിച്ച കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇനി എന്ത് ചെയ്യരുത്, ഈ ചാപ്റ്ററിൽ ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. എക്സാമിന് തെറ്റിച്ച പോലെ ഇനി ഒരു വർക്കും ഇനി ആരും തെറ്റിക്കരുത്. ഏത് പ്രോബ്ലം കിട്ടിയാലും നിങ്ങൾ ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പോർഷനിൽ എന്തൊക്കെയാണ് പഠിച്ചിരുന്നത്? ഫസ്റ്റ് പോർഷൻസൊക്കെ എന്തായിരുന്നു? രണ്ട് ട്രയാങ്കിൾസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഈക്വൽ ആവും എന്നായിരുന്നു നമ്മൾ പഠിച്ചത്. എന്താണ് ഈക്വൽ എന്ന് പറഞ്ഞാൽ? ഈക്വൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മാത്തമാറ്റീഷ്യനാണ് യൂക്ലിഡ്. യൂക്ലിഡിൻ്റെ ഭാഷയിൽ ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിങ്ങൾ ഈ ചാപ്റ്ററിൽ കണ്ടിരുന്നോ? എന്തായിരുന്നു? കോയിൻസൈഡ് ചെയ്തിരിക്കുക എന്നർത്ഥം അല്ലേ. ഏതെങ്കിലും തിങ്സ്, ഏതെങ്കിലും സാധനങ്ങൾ എന്ത് ചെയ്യുക, കോയിൻസൈഡ് ചെയ്തിരിക്കുക, കാരണം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ചേർന്നിരിക്കുക. അതിനാണ് എന്ത് പറയുക, ഈക്വൽ എന്നുള്ളത് യൂക്ലിഡിൻ്റെ ഭാഷയിൽ പറയുന്നതാണ്. ഈക്വൽ എന്നുള്ളതിന് പറയുന്ന ഒരു ഡെഫിനിഷനാണ്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് നോക്കൂ. നിങ്ങളുടെ 8th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്ക് നോക്കൂ. നമുക്കിപ്പോൾ സ്കൂളില്ല ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നോക്കായിരുന്നു അല്ലേ. എന്താണ്, നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ ബുക്കും നമ്മുടെ ബുക്കും കൂടെ ചേർത്ത് വെച്ച് നോക്കൂ. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇരിക്കണില്ലേ. അപ്പോൾ അതിനർത്ഥം എന്താണ്, ആ രണ്ട് ബുക്കും ഒരുപോലെയാണ് ഇരിക്കുന്നത്, രണ്ടും ഈക്വൽ ആണെന്നർത്ഥം. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ പഠിച്ചത്, രണ്ട് ട്രയാങ്കിൾസ് എങ്ങനെയൊക്കെയാണ് ഈക്വൽ ആവുകയാണെന്ന്. അതിൽ രണ്ട് ട്രയാങ്കിൾസ് എപ്പോഴൊക്കെ ഈക്വൽ ആവുന്നതാണ് പഠിച്ചത്. അത് എന്തൊക്കെയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കൂ. ഇത് ട്രയാങ്കിൾ എ ബി സി. ഈ ട്രയാങ്കിളും മറ്റൊരു ട്രയാങ്കിൾ പി ക്യു ആർ, ഇവ രണ്ടും ഈക്വൽ ആണെന്ന് എപ്പോഴാണ് പറയുക? എപ്പോഴാണ് പറയുക? ഒന്നുകിൽ ഇവയുടെ എന്താണ് മൂന്ന് സൈഡ്സ്, ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആവണം, ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആവണം, ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ എന്താണ്, ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. അതായത് എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ, എന്താണ് രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആവാനുള്ളത്? രണ്ട് ട്രയാങ്കിളിൻ്റെയും സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് പറയാം. ഇനി രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾ അല്ല, ഇനി എന്താണ്, ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിള് മറ്റൊരു ട്രയാങ്കിളിൻ്റെ ആംഗിളിനോട് ത്രീ ആംഗിൾസും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, ഇനി എന്താണ്, ഒരു ട്രയാങ്കിളിൻ്റെ ത്രീ ആംഗിൾസ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ ത്രീ ആംഗിൾസിനോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവ ഈക്വൽ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇപ്പോൾ അവിടെ നോക്കൂ, ഒരു ട്രയാങ്കിൾ മിസ് ഇങ്ങനെ വരക്കുകയാണ്, കുറച്ച് വലുതാക്കി വരക്കുകയാണ്. എന്താണ് പക്ഷേ ആംഗിള് തന്നെ, ഇതിപ്പോൾ ഒരു 70 ഡിഗ്രി, ഒരു 20 ഡിഗ്രി, ഒരു 90 ഡിഗ്രി ആണെന്ന് വെക്കുക. അതേ ആംഗിൾ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കണമെന്ന്. പക്ഷെ അവിടെ സൈഡ്സിൻ്റെ വലിപ്പം കുറച്ച് കൂടിയില്ലേ. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എന്താണ്, സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും. പക്ഷേ ആംഗിൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൈഡ്സ് ഈക്വൽ ആയിരിക്കണം എന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? നമ്മൾ വീണ്ടും എന്താണ്, ഒരു എ ബി സി എന്ന ട്രയാങ്കിൾ വരച്ചു. ഓക്കെ, പിന്നെ നമ്മൾ പി ക്യു ആർ എന്ന മറ്റൊരു ട്രയാങ്കിളും വരച്ചു. അവ രണ്ടും ഈക്വൽ ആവാനുള്ള അടുത്തൊരു കണ്ടീഷൻ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചതാണ്, ഒരു സൈഡ് എടുക്കുക, ഈ സൈഡും ഈക്വൽ ആണെന്ന് വെക്കുക. പിന്നെയോ, അവയുടെ എൻസിലെ രണ്ട് ആംഗിൾസ്, നമ്മൾ ഏത് സൈഡാണോ ഈക്വല് അവയുടെ എൻഡിലുള്ള രണ്ട് ആംഗിൾസും ഇതിനോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസ് ഈ രണ്ട് ആംഗിൾസിനോട് ഈക്വൽ ആണെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ ആംഗിളും ഈക്വലായി മാറും. ഓക്കെ, പിന്നെയോ, ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള ഈക്വൽ ആംഗിൾസിന് ഇതാ ഈ ആംഗിളിന് ഓപ്പോസിറ്റുള്ളതിൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് ഇത്. എന്താണ് ഇങ്ങനൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ എന്താണ് ഇവയുടെ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സും എന്തായി മാറും, ഈക്വലായി മാറും. അപ്പോൾ എന്തായി, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ വന്ന് എന്താണ് മൂന്ന് സൈഡ്സും ഈക്വലായി മാറി. അപ്പോൾ എന്താണ് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വലായി മാറി. ഓക്കെ,
ഈ ചാപ്റ്ററിൽ മിസ് പറയുന്ന പോയിൻറ്സുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ മറ്റ് നോട്ടൊന്നും എഴുതണ്ട. ഇന്നത്തെ ക്ലാസ്സിന് വേറെ നോട്ടൊന്നും ഇല്ല. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച പ്രധാനപ്പെട്ട പോയിൻറ്സുകൾ എന്ത് ചെയ്യണം. ഇപ്പോൾ മിസ് ഫസ്റ്റ് ഒരു പോയിൻ്റ് പറഞ്ഞു, സെക്കൻഡ് ഇപ്പോൾ ഒരു പോയിൻ്റ് പറഞ്ഞു. എന്താണ് ട്രയാങ്കിൾസ് ഈക്വൽ ആവാനുള്ള രണ്ട് കണ്ടീഷൻസ്, ആ പോയിൻ്റുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ താഴെ താഴെ ഇങ്ങനെ ഒരു പേജിൽ വെറുതെ എഴുതി വെക്കുക. എങ്കിൽ എന്താണ്, നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു നമുക്ക് എളുപ്പം എന്ത് ചെയ്യുക, ആ ഒരൊറ്റ പേജിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ വലുതാണെങ്കിൽ കൂടെ എന്താണ്, പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പഠിക്കണുള്ളൂ, കുറച്ച് പോയിൻസ് ഒരു അഞ്ചാറ് പോയിൻസ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞേക്കാണ് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഈ പോയിൻസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈക്വൽ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്റർ എന്താകും, വളരെ സിമ്പിളായി മാറും. ഇനി രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആവാനുള്ള മറ്റൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. മൂന്ന് കണ്ടീഷനാണ് നമ്മൾ മൊത്തം പഠിച്ചത് അല്ലേ. രണ്ട് ട്രയാങ്കിൾ എപ്പോഴൊക്കെ ഈക്വൽ ആവുമെന്ന്, ഒന്നെന്താണ്, ത്രീ സൈഡ്സ് മറ്റ് ട്രയാങ്കിളിൻ്റെ ത്രീ സൈഡ്സിനോട് ഈക്വൽ ആയാൽ അവ രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. പിന്നെ എന്തായിരുന്നു രണ്ടാമത് മിസ് പറഞ്ഞത്, ഒരു സൈഡും അവയുടെ രണ്ട് എൻഡിലുള്ള ആംഗിൾസും മറ്റേ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിനോടും അവയുടെ രണ്ട് എൻഡിലുള്ള ആംഗിൾസിനോടും ഈക്വൽ ആണെങ്കിലും എന്താണ്, ആ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് കണ്ടീഷൻ. ഇനി മൂന്നാമത്തത് എന്താണ്, ഒരു കണ്ടീഷൻ കൂടെ ഉണ്ടെങ്കിൽ എന്താണ്, ഈ കണ്ടീഷൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. എന്താണ്, ഒരു സൈഡ് എടുക്കുക, ഈ സൈഡും ഈക്വൽ ആണെന്ന് വെക്കുക. രണ്ട് ട്രയാങ്കിൾ, നമ്മുടെ ട്രയാങ്കിൾസ് ഏതൊക്കെയാണ് നെയിം കൊടുക്കുക, നമ്മൾ പി ക്യു ആറും എ ബി സി, അവയിൽ ഈ സൈഡും ഈക്വൽ ആണെന്ന് വെക്കുക. പിന്നെയോ ഈ സൈഡും ഈക്വൽ ആണെന്ന് വെക്കുക. ഇപ്പോൾ എന്താണ്, രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. പിന്നെ എന്തുണ്ട്, ഒരു അതിലൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്, അവയുടെ ആ രണ്ട് ഈക്വൽ സൈഡ്സിൻ്റെ ഇടയിലുള്ള ആ രണ്ട് ഈക്വൽ സൈഡ്സ് മേക്ക് ചെയ്യുന്ന ആംഗിൾ കൂടെ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. എന്താണ് മൂന്നാമത്തെ കണ്ടീഷൻ, രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. പിന്നെന്താണ്, ആ ഈക്വൽ സൈഡ്സ് മേക്ക് ചെയ്യുന്ന ആംഗിളും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. എങ്കിൽ എന്താണ്, ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എന്താണ്, രണ്ട് ട്രയാങ്കിൾസ് എപ്പോഴൊക്കെ ഈക്വലായി മാറുമെന്ന് ചെക്ക് ചെയ്യാനുള്ള മൂന്ന് കണ്ടീഷൻ നമ്മൾ പഠിച്ചു. പിന്നെ ഇതിൽ എന്താ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്, ഇതെന്ത് ഷേപ്പാണ്, ഇതെന്താണ്, ഇതൊരു പാരലലോഗ്രാമാണ് അല്ലേ. ഈ ട്രയാങ്കിൾസിൻ്റെ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ പാരലലോഗ്രാമിൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു. എന്താണ്, ഈ പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആയിരിക്കും. പിന്നെ എന്താണ്, ഈ സൈഡും ഈക്വൽ ആയിരിക്കും അല്ലേ. ഒരു പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും എന്ന് പഠിച്ചു നമ്മൾ. പിന്നെ പാരലലോഗ്രാമിൻ്റെ വേറൊരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു, ഒരു പാരലലോഗ്രാം, ഇവിടെ ശ്രദ്ധിക്കൂ, ഇതെന്താണ്, ഇതിനെന്താ പറയുക, ഈ ലൈനിന് എന്താണ്, ഇവയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് മറ്റ് ഓപ്പോസിറ്റ് വെർട്ടെക്സുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരക്കുന്ന ഈ ലൈനിന് എന്തോ ഒരു പേര് പറയല്ലോ, എന്താണ്, ഡയഗണൽ, എന്താ പറയുക, ഡയഗണൽ. പിന്നെന്താണ്, ഈ ഓപ്പോസിറ്റ് രണ്ട് വെർട്ടെക്സും കൂടെ ചേർത്ത് വരച്ചാൽ മറ്റൊരു ഡയഗണൽ കൂടെ കിട്ടി, രണ്ട് ഡയഗണൽ കിട്ടി നമുക്ക്. എന്തായിരുന്നു ഈ രണ്ട് ഡയഗണൽസ്, എന്താണ് പരസ്പരം കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ പോയിൻ്റ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇവയുടെ ഈ ഡയഗണലിൻ്റെയും ഈ ഡയഗണലിൻ്റെയും എന്താണ്, മിഡ് പോയിൻ്റ് ആണ്. രണ്ടും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്നത്. ഇൻ്റർസെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ കൂടിച്ചേർന്ന് പോവുക അല്ലേ. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്തായിരിക്കും, രണ്ട് ഡയഗണലിൻ്റെയും മിഡ് പോയിൻ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. അതിനർത്ഥം എന്താണ്, ഒരു ഡയഗണലിൽ മറ്റൊരു ഡയഗണലിൻ്റെ ബൈസെക്ടറാണ് അല്ലേ. ഒരു ഡയഗണലിൽ മറ്റൊരു ഡയഗണലിനെ എന്താണ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കടന്നു പോകുന്നതെന്ന് കൂടെ പഠിച്ചു നമ്മൾ. എന്താണ് ടു ഡയഗണൽസ്, എന്താണ് രണ്ട് ഡയഗണൽസ് പരസ്പരം എന്താണ് ബൈസെക്ടേഴ്സ് ആണെന്നാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പോർഷൻസിൽ നമ്മൾ പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കാര്യം കൂടെ പഠിച്ചു, എന്താണ് രണ്ട് തരം ട്രയാങ്കിൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ് ഇതൊരു ട്രയാങ്കിൾ എ ബി സി, ഈ എ ബി സിയുടെ ഈ സൈഡ് എ ബിയും എ സിയും ഈക്വൽ ആണെങ്കിൽ ഇത്തരം ട്രയാങ്കിൾസിന് നമ്മളൊരു പേര് പറഞ്ഞു. എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾസ്. ഇവിടെ രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. പിന്നെ എന്തായിരിക്കും ഈ ഈക്വൽ ഓപ്പോസിറ്റുള്ള ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റുള്ള എന്താണ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ് ഇതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഇത്, ഇതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഇത്.
അവ രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആംഗിൾസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഏതെങ്കിലും ഒരു ആംഗിൾ തന്നാൽ ഈ രണ്ട് ആംഗിൾ കണ്ടുപിടിക്കാനൊക്കെ നമുക്കറിയാം അല്ലേ. ആ ക്വസ്റ്റ്യനൊക്കെ എല്ലാവരും നല്ല ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സും അവയ്ക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പിന്നെ നമ്മൾ വേറൊരു ട്രയാങ്കിൾ കൂടെ പഠിച്ചു. എന്താണ്, മൂന്ന് സൈഡ്സും ഈക്വലായ ട്രയാങ്കിളിന് നമ്മൾ എന്ത് പറയും? എന്താ പറയുക? മൂന്ന് ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈക്വലായ ട്രയാങ്കിളിന് നമ്മൾ എന്ത് പഠിച്ചു? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ എത്ര പോയിൻറ്റ്സ് പറഞ്ഞു? ഒരു ആറോ ഏഴോ പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പേജിൽ എഴുതിയെടുക്കണം, മറക്കരുത്. വേറെ നോട്ടീ ചിത്രങ്ങളൊന്നും നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കണ്ട. എന്താണ്, ഈ പറഞ്ഞ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പോയിൻറ്റ്സ് പഠിച്ചു എന്ന് എഴുതി വെച്ചാൽ മതി. അത് കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല മിസ് എഴുതാൻ പറയണത്. എന്താണ്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാനാണ്. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ പ്രോബ്ലംസ് ഈ ചാപ്റ്ററിലേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ എന്താണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടെ എന്താണ്? അവയുടെ മൂന്ന് സൈഡ്സും ഈക്വൽ ആയിരിക്കും. പിന്നെന്താണ്, മൂന്ന് ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ. മൂന്ന് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആ ഓരോ ആംഗിൾസും എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിച്ചത്? ഈ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെയൊക്കെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എന്ത് നമ്മൾ പഠിച്ചു? ഒരു ലൈനിന് എങ്ങനെ ബൈസെക്ടർ വരക്കാമെന്ന് പഠിച്ചു. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് മിസ് പറഞ്ഞു തന്നിരുന്നത്? ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്നർത്ഥം അല്ലേ. ഒരു ലൈനിനെ ഒരു ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ ആ ബൈസെക്ടറും ആ ലൈനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്തായിരിക്കും? അതിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു ലൈനിന് മിഡ് പോയിൻ്റ് കണ്ടെത്താൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ലൈനിന് ബൈസെക്ടർ വരക്കണം. അപ്പോൾ ഇനിയും ബൈസെക്ടർ വരക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ മിസ് ബൈസെക്ടർ എങ്ങനെ വരക്കും എന്ന് കാണിച്ചു തരാം. നമ്മൾ ഒരു 8 പോയിൻ്റ് നമ്മൾ 1 2 3 4 5 6 7 8 നമ്മൾ 8.5 ലെങ്ത്തിൽ ഒരു ലൈന് വരച്ചു. ഒരു എ ബി എന്ന ലൈന് വരച്ചു. നമുക്കിതിനൊരു മിഡ് പോയിൻ്റ് കണ്ടെത്തണം. 8.5 മിഡ് പോയിൻ്റ് സ്കെയിലിൽ നമുക്ക് അളന്നെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മിഡ് പോയിൻ്റ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ബൈസെക്ടർ വരക്കുക എന്നർത്ഥം. ഓക്കെ, ഒരു ലൈനിൻ്റെ മിഡ് പോയിൻ്റ് അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടെത്തുക? നമ്മുടെ കോമ്പസ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ലൈനിൻ്റെ എ എന്ന ഈ പോയിൻ്റ് ഈ എൻഡ് പോയിൻ്റിൽ എന്ത് ചെയ്യുക? നമ്മുടെ കോമ്പസ് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ ലൈനിൻ്റെ പകുതിയിലധികം ലെങ്ത്തിൽ എന്ത് ചെയ്യുക? ഈ കോമ്പസ് ഇങ്ങനെ വെക്കുക. ഈ കോമ്പസിൽ എന്ത് ചെയ്യുക? ഈ ലൈനിൻ്റെ ഹാഫിലധികം ഡിസ്റ്റൻസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ആർക്ക് ഇങ്ങനെ വരക്കുക. ഓക്കെ, അതേ ആർക്ക്. ആ ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിൻ്റെ ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിൻ്റെ ഒരു ഭാഗം നടത്തും, ചാപം എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ എന്താണ്, ഈ പോയിൻ്റിൽ വെച്ചിട്ട് നമ്മൾ മുകളിൽ ഒരാർക്ക് വരക്കുക, താഴെയും ഒരാർക്ക് വരക്കുക. ഓക്കെ, ഇനി എന്താ, ഈ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാതെ ഈ പോയിൻ്റിൽ വെച്ച പോലെ എന്ത് ചെയ്യുക? ഈ ലൈനിൻ്റെ ഈ എൻഡ് പോയിൻ്റിലും വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇവിടെ ഒരാർക്ക് വരക്കുക, പിന്നെയോ ഇവിടെയും ഒരാർക്ക് വരക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്ത്, ഈ രണ്ട് ആർക്കുകൾ കൂടെ ചേരുന്ന ഓരോ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് കിട്ടും. ഓക്കെ, ആ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റുകൾ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലൈൻ ഇങ്ങോട്ട് വരക്കുക. അപ്പം എന്താണ്, അത് എ ബി എന്ന ലൈനിനെ കട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ കിട്ടുന്ന ഈ പോയിൻ്റിനാണ് എന്ത്, ഈ എ ബിയുടെ മിഡ് പോയിൻ്റ്. അതായത് എ ബിക്ക് നമ്മളൊരു ബൈസെക്ടർ വരച്ചു. ബൈസെക്ടർ എങ്ങനെ വരക്കും? ഈ എൻഡ് പോയിൻ്റിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തിട്ട് ഇവിടെ ഒരാർക്ക് വരക്കുക, അതുപോലെ ഒരാർക്ക് ഇവിടെയും വരക്കുക. ആ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാതെ ഈ എൻഡ് പോയിൻ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഒരാർക്ക് വരക്കുക, ഇവിടെ ഒരാർക്ക് വരക്കുക. അപ്പോൾ ആർക്കുകൾ ജോയിൻ ചെയ്യുന്ന പോയിൻ്റിൽ നിന്ന് മറ്റേ പോയിൻ്റിലേക്ക് ലൈന് വരക്കുമ്പോൾ കിട്ടുന്ന ഈ ലൈനാണ് എന്ത്, ഈ എ ബി എന്ന ലൈനിൻ്റെ ബൈസെക്ടർ. അപ്പോൾ ഒരു കിട്ടുന്ന ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഉണ്ട്, അതാണ് എന്ത്, എ ബിയുടെ മിഡ് പോയിൻ്റ്. ഇപ്പോൾ 8.5 സെൻറ്റിമീറ്റർ, നമ്മൾ എത്ര സെൻറ്റിമീറ്ററിലാണ് ഒരു ലൈൻ വരച്ചത്? 8.5 സെൻറ്റിമീറ്റർ. ആ ഇതിൻ്റെ മിഡ് പോയിൻ്റ് നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ മിഡ് പോയിൻ്റ് കാണാൻ പറഞ്ഞാലും ബൈസെക്ടർ വരക്കാൻ പറഞ്ഞാലും ഒക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ബൈസെക്ടർ വരക്കുക. അപ്പോൾ മിഡ് പോയിൻ്റ് എന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പേര് കൊടുക്കുക, എം. അപ്പം എന്നിട്ട് പറയുക എം ഈസ് മിഡ് പോയിൻ്റ് നമ്മൾ എഴുതി വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സാമിനൊക്കെ ഒരു മാർക്ക് വെറുതെ പോകും. ഓക്കെ.
മീൻസ് മിഡ് പോയിൻ്റ്. എന്താണ് മിഡ് പോയിൻ്റ്? അങ്ങനെ ക്വസ്റ്റ്യൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകം എഴുതുക തന്നെ വേണം. അതല്ല ബൈസെക്ടർ വരക്കാൻ പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു പിക്ചർ വരച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ലൈനിന് ബൈസെക്ടർ വരക്കാൻ ഇനി ആർക്കും അറിയില്ല എന്ന് പറയരുത്. ഇനി എന്താണ്, ഇനി നമ്മൾ പഠിച്ചത് എന്താണ്, ഒരു ആംഗിളിന് എങ്ങനെ ബൈസെക്ടർ വരക്കാം, അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആംഗിളിന് ബൈസെക്ടർ വരക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു ആംഗിളിന് ബൈസെക്ടർ വരക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് എന്ത് ചെയ്യുക, ഒരു നമുക്കൊരു ആംഗിൾ വരക്കാം. തൽക്കാലം മിസ് റഫായിട്ട് ഒരു ആംഗിൾ വരക്കും. ലൈൻ ഇത്ര സെൻറ്റിമീറ്റർ ലൈൻ വരക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അളവെടുത്ത് വരക്കണം. ഇവിടെ മിസ് വെറുതെ ഒരു ആംഗിൾ വരക്കണം. ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ലൈൻസ് ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, ആംഗിൾ. ഇപ്പോൾ നമുക്ക് രണ്ട് ലൈൻസ് വെറുതെ ഇങ്ങനെ വരച്ചാൽ അപ്പോൾ നമുക്കൊരു ആംഗിൾ കിട്ടി. ആംഗിൾ നമുക്കൊരു പേര് കൊടുക്കാം, എ ബി സി. എന്താണ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ആംഗിൾ എ ബി സിക്ക് ഒരു ബൈസെക്ടർ വരക്കണം. ഇപ്പോൾ ആംഗിൾ എ ബി സിക്ക് ബൈസെക്ടർ വരക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവയുടെ എന്താണ് ഒരു ലൈൻ ചെയ്യാൻ ഇങ്ങനെ വരക്കുമ്പോൾ ഈ ആംഗിൾ രണ്ടും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ആവണം. അപ്പോൾ ഈ വരക്കുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുക, ബൈസെക്ടർ എന്ന് പറയാം. അപ്പോൾ ബൈസെക്ടർ എങ്ങനെ വരക്കും, നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കോമ്പസ് എടുക്കുക, എന്നിട്ട് ഈ ആംഗിൾ ജോയിൻ ചെയ്യുന്ന ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ആംഗിൾ ഉണ്ടാവുന്ന പോയിൻ്റ്, ഈ രണ്ട് ലൈനും ജോയിൻ ചെയ്യുന്ന ഈ പോയിൻ്റ്, ആ പോയിൻ്റിൽ നമ്മുടെ കോമ്പസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ഈ ലൈനിന് ഒരു ആർക്ക് വരക്കുക. പിന്നെയോ ഈ ലൈനിലും ഒരു ആർക്ക് വരക്കുക. ഇതിങ്ങനെ ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തത്തിൻ്റെ ഒരു ഭാഗമാണ്, ഇങ്ങനെ വരച്ചാലും മതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പം നമുക്ക് നോക്കൂ, ഈ ലൈനും ഈ ആർക്കും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു പോയിൻ്റ് കിട്ടി, ഈ ലൈനും ഈ ആർക്കും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു പോയിൻ്റ് കിട്ടി. ഇനി മറക്കരുത്, എക്സാമിന് പലരും തെറ്റിച്ച ക്വസ്റ്റ്യനാണ്, എന്താണ് ഒരു ആംഗിളിന് എങ്ങനെ ബൈസെക്ടർ വരക്കുന്നു, ഇനി മറക്കരുത്. ഓക്കെ, എന്ത് ചെയ്യുക, നമ്മൾ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റിൽ ഇങ്ങനെ കോമ്പസ് വെച്ചിട്ട് ഇവിടെ ഒരാർക്ക് വരക്കുക. പിന്നെയോ ഇവിടെ നമുക്കൊരു പോയിൻ്റ് കിട്ടി, എന്നിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരക്കുക. ഇപ്പോൾ നമുക്ക് രണ്ട് ആർക്കുകൾ ചേരുന്ന ഒരു പോയിൻ്റ് ഇവിടെ കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ഈ ആംഗിളിനൊരു ബൈസെക്ടറാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ആംഗിൾ ചേരുന്ന പോയിൻ്റിൽ നിന്ന് എന്ത് ചെയ്യുക, നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയ ഈ പോയിൻ്റിലോട്ട് എന്ത് ചെയ്യുക, ഒരു ലൈൻ അങ്ങോട്ട് വരക്കുക. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ഈ കിട്ടിയ ലൈനാണ് എന്ത്, ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ. അപ്പോൾ ഈ രണ്ട് കിട്ടിയ ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ പോയ ഈ ബൈസെക്ടർ എന്താണ്, ഈ ആംഗിളിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്കൊരു ആംഗിളിന് ബൈസെക്ടർ വരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തെറ്റിക്കില്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ എക്സാമിനൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്ത് ആയിരുന്നു, 33.5 ഡിഗ്രിയിൽ ഒരു ആംഗിൾ വരക്കാനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനത്തെ രണ്ട് മൂന്ന് രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിലും ചെയ്തിരുന്നു അല്ലേ, മിസ് എഴുതി മിസ് വരച്ച് സെൻഡ് ചെയ്ത് തരുമൊക്കെ ചെയ്തിരുന്നു. എന്നിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തൊക്കെ, എന്താണ് നമുക്ക് 33.5 ഡിഗ്രിയിൽ ഒരു ആംഗിൾ വരക്കണം. 33.5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊട്രാക്ടറിൽ 33.5 ഡിഗ്രി നോക്കൂ, 33.5 ഡിഗ്രി ഉണ്ടോ നമുക്കിങ്ങനെ, എന്താണ് 30 കഴിഞ്ഞിട്ട് 31, 32, 32 33 ഇടയിലൊക്കെ മാർക്ക് ചെയ്യണം നമ്മൾ അല്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, 33.5 ഡിഗ്രി നമുക്ക് പ്രൊട്രാക്ടറിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നമുക്ക് 33.5 ഡിഗ്രിയിൽ ഒരു ആംഗിൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ഒരു ലൈൻ ഇങ്ങനെ വരക്കുക. ഈ 33 ഡിഗ്രിയുടെ നമുക്ക് അളവ് നേരത്തെ പറഞ്ഞ പോലെ അളവ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ അളവ് തന്നെ ലൈൻ വരക്കണം കേട്ടോ. അപ്പം മിസ് ഇവിടെ വെറുതെ ഒരു ലൈൻ വരച്ചു എന്നേ ഉള്ളൂ, എന്താണ് എ ബി എന്നൊരു ലൈൻ വരച്ചു. ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, 33.5 ഡിഗ്രിയിൽ ഒരു ആംഗിൾ കിട്ടണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യുക, അങ്ങനെ കോമ്പസ് എടുത്ത് അല്ല നമ്മളെ പ്രൊട്രാക്ടർ എടുത്തിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളിവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യും അല്ലേ. 30 ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഇങ്ങനെ ഹാഫൊക്കെ പോയി നോക്കണം. അതിന് പകരം എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ ഡബിൾ, 33.5 ഡിഗ്രിയുടെ ഡബിൾ എത്രയാണ്, 67 ഡിഗ്രി. 67 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആംഗിൾ മാർക്ക് ചെയ്യുക. ഓക്കെ, 67 ഡിഗ്രിയിൽ ഈ 33.5 ഡിഗ്രിയുടെ ഡബിൾ നമ്മളിവിടെ എടുക്കാം. ഓക്കെ, നമ്മളിവിടെ ഒരു ആംഗിൾ വരച്ചു. ഈ ആംഗിളിൽ എത്രയാണ്, 67 ഡിഗ്രിയാണ് ആംഗിൾ. നമുക്ക് എന്താ വേണ്ടത്,
നമുക്ക് എന്താ വേണ്ടത്? 33.5 ഡിഗ്രിയിൽ എന്താണ് ഒരു ആംഗിളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 67.5 ഡിഗ്രിക്ക് എന്ത് ചെയ്യണം? ഒരു ബൈസെക്ടർ വരക്കണം അല്ലേ. ബൈസെക്ടർ വരക്കാനിപ്പോൾ മിസ് തൊട്ട് മുന്നേ പറഞ്ഞു. എന്താണ്, എങ്ങനെയാണ് ബൈസെക്ടർ വരക്കുക? നമ്മൾ എന്ത് ചെയ്യുക, ഇനി മറക്കരുത്, ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം, ബൈസെക്ടർ വരക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ആംഗിൾ ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ എന്ത് ചെയ്യുക, നമ്മുടെ കോമ്പസ് ഇങ്ങനെ വെക്കുക. എന്നിട്ടെന്ത് ചെയ്യുക ഈ ലൈനിൽ ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. പിന്നെയോ ഈ ലൈനിൽ ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് എ ബി എന്ന ലൈനിൽ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും. പിന്നെന്താണ്, ഈ എ സി എന്ന ലൈനിൽ നമുക്കൊരു പോയിൻ്റ് കിട്ടും. എന്നിട്ടെന്ത് ചെയ്യുക, ആ പോയിൻ്റിൽ നമ്മളെ കോമ്പസ് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക. എന്നിട്ടെന്ത് ചെയ്യുക, നമ്മുടെ ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റിൽ ഒരു കോമ്പസ് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക. പിന്നെന്ത് ചെയ്യുക, ഈ പോയിൻ്റിൽ കോമ്പസ് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക. ഇപ്പോൾ രണ്ട് ആർക്കുകളും ജോയിൻ ചെയ്യുന്ന ഒരു ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് കിട്ടി. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഈ 67 ഡിഗ്രി എന്നുള്ള ആംഗിള് ഉള്ള ഈ പോയിൻ്റിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ ലൈനിലോട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഒരു ലൈന് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എന്തായി, ഇപ്പോൾ നമ്മുടെ ആംഗിൾ ബി എ സി എന്ന ആംഗിൾ എന്ത് ചെയ്യുക, രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡായി അല്ലേ. അപ്പോൾ ഇതിൽ ഒരു ആംഗിൾ എന്തായിരിക്കും, 67.5 എന്തായിരുന്നു, 33.5 ഡിഗ്രി അല്ലേ. ഇപ്പോൾ നമുക്ക് 33.5 ഡിഗ്രിയിൽ എന്ത് കിട്ടി, ഒരു ആംഗിൾ കിട്ടി അല്ലേ. ഇനി എന്താണ് ക്വസ്റ്റ്യൻ, ഈ ഇനിയിപ്പോൾ വേറെ ക്വസ്റ്റ്യനൊക്കെ വന്നെന്താണ്, ഈ 33.5 ഡിഗ്രി ഉള്ള ആംഗിൾ ഉള്ള ഒരു ട്രയാംഗിൾ മേക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ആംഗിൾ ഉൾക്കൊള്ളുന്ന ഒരു ട്രയാംഗിൾ ഇത് കണ്ടോ, ഈ രണ്ട് ലൈൻസും യോജിപ്പിച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാംഗിൾ കിട്ടിയില്ലേ. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലാണ് മിസ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ ട്രയാംഗിളൊക്കെ വരക്കണ ക്വസ്റ്റ്യൻ മിസ് ചെയ്തിട്ട് എന്ത് ചെയ്തിരുന്നു, മിസ് സെൻഡ് ചെയ്ത് തന്നിരുന്നു അല്ലേ. അപ്പോൾ എന്താണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ അളവൊക്കെ തന്നിട്ടുണ്ട്, ആംഗിളിൻ്റെ ഈ വശം ഇത്ര സെൻറ്റിമീറ്ററാണോ ഈ വശം ഇത്ര സെൻറ്റിമീറ്ററാണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അളവ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ വരക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു ട്രയാംഗിൾ വരക്കുക. ഓക്കെ, പിന്നെന്താണ്, പിന്നെ അതുപോലെ ഈ ചാപ്റ്ററിൽ കുറേ പ്രൂഫൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ പ്രൂവ് ചെയ്യുക അങ്ങനെ പ്രൂവ് ചെയ്യുക. നമ്മൾ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു അല്ലേ, അതിലൊക്കെ പലരും തെറ്റിച്ചിരുന്നു. അപ്പോൾ പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ നമ്മൾ മിസ് പറഞ്ഞു തന്ന ഈ പോയിൻസൊക്കെ ഓർത്ത് വെച്ചിട്ട് ആ പോയിൻസൊക്കെ യൂസ് ചെയ്തിട്ട് വേണം എന്ത് നമ്മൾ പ്രൂഫൊക്കെ ചെയ്യാൻ. പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ചിലർക്ക് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ്, പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിലേക്ക് നമ്മളിവിടെ എത്തിക്കുക, നമ്മളത് തെളിയിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തായിരുന്നു, നമ്മൾ നോക്കൂ, എക്സാമിന് നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു, അതും കൂടി മിസ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇനി ബൈസെക്ടർ വരക്കാൻ ആംഗിളിലും ലൈനിനും ബൈസെക്ടർ വരക്കാൻ ഇനി ആരും അറിയില്ല എന്ന് പറയരുത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എന്തായിരുന്നു നമ്മൾ എക്സാമിൽ എന്തായിരുന്നു ക്വസ്റ്റ്യൻ നോക്കൂ, അത് മിസ് എൻ്റെ നോട്ടൊക്കെ മിസ് എഴുതി വെച്ചിട്ടുണ്ട്, മിസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്തുതരാം. ഓക്കെ, എന്തായിരുന്നു, ഓ എന്ന സെൻറ്ററുള്ള ഒരു സർക്കിള്, പിന്നെ അതിൽ എ ബി എന്ന ഒരു ലൈൻ ഉണ്ട്, പിന്നെ എന്താണ് ഒയിൽ നിന്ന് എമ്മിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഉണ്ട്, എ ബിയുടെ പെർപെൻഡിക്കുലറാണ് ഒ എം. ഈ എം എന്താണ്, ഈ എ ബിയുടെ മിഡ് പോയിൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാമെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇതുവരെ പഠിച്ച പോയിൻസൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ് നമ്മൾ ആദ്യം ക്വസ്റ്റ്യനിൽ തന്നാൽ എന്താണെന്ന് എഴുതുക, അതിൽ നിന്ന് വേണം നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത് എന്നുള്ളതിലേക്ക് എത്താൻ. അപ്പോൾ എന്താണ്, നമ്മളൊരു കാര്യം പറഞ്ഞ് പറഞ്ഞ് ആ നമ്മൾ തെളിയിക്കേണ്ട കാര്യത്തിലേക്ക് എത്തിക്കണേനെ നമ്മൾ പ്രൂവ് ചെയ്യാമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഇവിടെ നമുക്ക് ഓ സെൻറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്, ഇങ്ങനെ ഇത് മിസ് റഫായിട്ട് എഴുതുകയാണ്, നിങ്ങൾ പിന്നെ ഇതിൻ്റെ നോട്ട് മിസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓ എന്താണ് സെൻറ്ററാണ്, ഒ എം എ ബിയുടെ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്, അങ്ങനെയാണെങ്കിൽ ഓ സെൻറ്റർ ആണെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മിസ് എഴുതുന്നില്ല, വെറുതെ പറയും, ജസ്റ്റ് പറഞ്ഞു പോകും. ഓക്കെ, പിന്നെന്താണ് ഓ സെൻറ്റർ ആണെങ്കിൽ ഒ എയും ഒ ബിയും എന്താണ് ഇതിൻ്റെ റേഡിയസുകളാണ് അല്ലേ, ഈ സർക്കിളിൻ്റെ റേഡിയസുകളാണ്. റേഡിയസുകൾ ആയതുകൊണ്ട് എന്താണ് ഒ എയും ഒ ബിയും ഈക്വലാണ് അല്ലേ. ഈ ഒ എയും ഒ ബിയും ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാംഗിൾ എ ഒ ബി എന്താണ്
ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലേ. ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒ എം എന്നുള്ള പെർപെൻഡിക്കുലറിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ എന്താണ് ഈക്വൽ സൈഡ്സ് ജോയിൻ ചെയ്യുന്ന പോയിൻറ്റിൽ നിന്ന് ഓപ്പോസിറ്റിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ എന്താണ്? ഈ ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബൈസെക്റ്റ് ചെയ്യാന്ന് മെയിൻ ചെയ്താൽ എന്താണ്? ഇത് ഇതിൻ്റെ സെൻറ്ററിലൂടെ ആയിരിക്കും കടന്നു പോകുക. അപ്പോൾ എന്താണ്, ഈ എമ്മും ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താണ്, ഈ എം മിഡ് പോയിൻ്റ് ആയിരിക്കും അല്ലേ. എം ഈസ് മിഡ് പോയിൻ്റ്. നമുക്ക് എന്തായിരുന്നു ഇതിൽ പ്രൂവ് ചെയ്യേണ്ടത്? എം എന്താണ് എ ബിയുടെ മിഡ് പോയിൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ എന്താണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതിയിട്ട് പിന്നെ നമുക്ക് ഇതിൽ അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്വസ്റ്റ്യനിൽ സെൻറ്റർ ആണെന്നും ഒ എം പെർപെൻഡിക്കുലർ ആണെന്നും മാത്രമേ തന്നിരുന്നുള്ളൂ. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടി? ഈ ഒ എയും ഒ ബിയും ഈക്വൽ ആണെന്ന് കിട്ടി. ഒ എയും ഒ ബിയും ഈക്വൽ ആയതുകൊണ്ട് ഈ ട്രയാങ്കിൾ ഐസോസെലസ് ആണെന്ന് കിട്ടി. ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ഒ എം എന്നുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് കിട്ടി. ബൈസെക്ടർ ആയതുകൊണ്ട് എന്താണ്, ഈ എം മിഡ് പോയിൻ്റ് ആണെന്ന് കിട്ടി. ഇത്ര പണിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് തന്നെ നോക്കണം. നമ്മൾ ഇതുപോലത്തെ കുറേ പ്രോബ്ലംസ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നോക്കി നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതി നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ ഈ പറഞ്ഞ പോയിൻസൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. ബൈ ഹാർട്ട് ചെയ്യരുത്, മാത്സിൽ ബൈ ഹാർട്ട് ചെയ്യരുത്. എന്ത് ചെയ്യണം, മിസ് പറഞ്ഞ പ്രോബ്ലംസൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് മിസ് പറഞ്ഞ പോയിൻസൊക്കെ എന്ത് ചെയ്യണം, മറക്കരുത്. എഴുതി വെച്ചിട്ട് നമ്മളത് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇനി ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവരുത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ, മിസ് പറഞ്ഞു തരും. അപ്പോൾ ഈ ചാപ്റ്റർ തറോ ആയിട്ട് തന്നെ പോകണം. അപ്പോൾ ഇതിലിനി എല്ലാ ഇതിൽ പറഞ്ഞ പോയിൻസൊക്കെ മിസ് ഇന്ന് കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഈ പോയിൻസ് പ്രത്യേകം നിങ്ങൾ എഴുതി വെക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങൾ എഴുതി വെക്കുക എന്തൊക്കെ പോയിൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു എന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു. ഇന്ന് മിസ് പുതിയ ചാപ്റ്റർ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉള്ളതുകൊണ്ടാണ് മിസ് ഇന്ന് വീണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് എന്നുള്ള ഭാഗമായിട്ട് വന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.